വായനയെപ്പറ്റി അതിൻ്റെ മട്ടുമാതിരി എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്യാൻ പറ്റുക എന്നൊക്കെ എന്നോട് പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. ടെലിഫോണിലും നേരിട്ടും കത്തിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ പലർക്കും അറിയേണ്ട ഒരു സംഗതി, ഈ 100, 150, 200 പേജുള്ള ബുക്കൊക്കെ വായിക്കാം, 600, 700, 1000, 1500 പേജുള്ള ബുക്ക് എങ്ങനെയാണ് വായിക്കാം? അത് കണ്ടാൽ തന്നെ പേടിയാവുമല്ലോ, വായിച്ചാൽ തീരും തോന്നുമല്ലോ. അത് ശരിയാണ്, വായിച്ചാൽ തീരും എന്ന് തോന്നിയാലേ നമുക്ക് വായിക്കാൻ തോന്നുള്ളൂ. അപ്പം അതിന് ഞാൻ ചെയ്യുന്നൊരു പണി എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പം എനിക്കൊരു പുസ്തകം വായിക്കണം, അത് 1000 പേജുണ്ട്. അപ്പം എത്ര ദിവസം കൊണ്ട് വായിക്കാം? അത് വേറെ വലിയ പണി തിരക്കില്ലെങ്കിൽ ഒരു ദിവസം 100 പേജ്, അപ്പോൾ 10 ദിവസം കൊണ്ട് അത് തീരും. പിന്നെ അത് കുറച്ച് അധികം നോക്കുക, ദിവസം 50 പേജ്, അപ്പോൾ 20 ദിവസം കൊണ്ട് അത് തീരും. അപ്പോൾ ഇനി ദിവസം 25 പേജ് വായിക്കാൻ പറ്റുള്ളെങ്കിൽ 40 ദിവസം കൊണ്ട് അത് തീരും. അപ്പം അത് ഒരിക്കലും വായിച്ച് തീരില്ല എന്ന് തോന്നിയ 1000 പേജുള്ള ബുക്ക് 40 ദിവസം കൊണ്ട് നമ്മൾ വായിച്ചു. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളത് വായിക്കും എന്ന് വിചാരിച്ച പേജ്, നമ്മൾ കണക്കാക്കിയ പേജ് വായിച്ച് തീർന്നിട്ടേ കിടന്നുറങ്ങാം. പലപ്പോഴും നമുക്ക് ഇന്ന സമയത്ത് വായിക്കണം എന്നുള്ളത് പറ്റില്ല. കാരണം ഇപ്പോൾ വീട്ടിൽ ചില അതിഥികൾ വരും, അല്ലെങ്കിൽ അപ്പോഴേക്കൊരു ഫോൺ കോള് വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് പുറത്ത് പോകേണ്ടി വരും, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരാൾ വരുമ്പോൾ അയാളോട് സംസാരിക്കേണ്ടി വരും. ഇങ്ങനെ ഇപ്പോൾ രോഗം, മരണം, കല്യാണം അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ ദിവസം 25 പേജ് ഈ ബുക്ക് തീർക്കാം എന്ന് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തീർത്തിരിക്കണം. അത് 26, 27, 30 ആവാന്നല്ലാതെ 24 ഇങ്ങോട്ടാവരുത്. അങ്ങനെ ആവുമ്പോൾ എന്താ ഗുണം എന്ന് വിചാരിച്ചാൽ, അത് നമ്മുടെ ഒരു ഇച്ഛാശക്തിയുടെ കാര്യമാണ്, അമർന്നിരുന്ന് വായിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് വിഭജിക്കാൻ നല്ലത് ഒരുപാട് പേജുണ്ടായിട്ടല്ല. അപ്പോൾ ഞാൻ 1000 പേജുള്ളത് ദിവസം 100 പേജ് എന്ന് വെക്കുന്ന ഭാരം തോന്നാക്ക 50 പേജ് നോക്കാം, അതും ഭാരം തോന്നാക്ക 25 പേജ് നോക്കാം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ ചെയ്യുന്ന കേട്ടോ, ഞാൻ പറഞ്ഞ് ഒരേ സമയത്ത് 3-4 പുസ്തകം വായിക്കാം. എങ്ങനെ ഒരേ സമയത്ത് 3-4 ബുക്ക്? അപ്പോൾ അതെന്തിനാ? അതൊന്ന് വായിച്ച് വരുമ്പോൾ അത് മുഷിയും. നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു 50 പേജ് വായിക്കാൻ വെച്ചു, അതിപ്പോൾ ഒരു ചരിത്ര പഠനമാണ്, അല്ലെങ്കിൽ തത്വേന്ത്യയെ പറ്റുന്ന പുസ്തകമാണ്, അല്ലെങ്കിൽ സാഹിത്യ നിരൂപണമാണ്. അപ്പോൾ നമുക്ക് മനസ്സിന് ഉന്മേഷം കൊടുക്കാൻ വേണ്ടി നമുക്ക് വേറൊരു നോവലെടുത്ത് വായിക്കാം, അല്ലെങ്കിൽ കാവ്യം വായിക്കാം, അല്ലെങ്കിൽ നാടകം വായിക്കാം, അല്ലെങ്കിൽ യാത്രാവിവരണം വായിക്കാം. അതും ഇതേമാതിരി ഒരു കണക്കിൽ ഇത്രയേ ഉള്ളൂ എന്ന് വയ്ക്കാം. അങ്ങനെ ആകുമ്പോൾ 3-4 പുസ്തകം ഒരേ സമയത്ത് വായിക്കാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കലർന്ന് പോവില്ലേ? അങ്ങനെ കൺഫ്യൂഷൻ ആവില്ല, ഒരു കൺഫ്യൂഷനും ഇല്ല. നമ്മൾ വീണ്ടും ആ പുസ്തകത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നമുക്ക് ആ പഴയ അന്തരീക്ഷം മടക്കി കിട്ടും. അതിപ്പോൾ ഏത് മാതിരി വെച്ചാൽ, ഇപ്പം നമ്മൾ എത്ര അടുത്ത സുഹൃത്താണെങ്കിലും ഒരാളോട് തന്നെ വർത്തമാനം പറഞ്ഞിരുന്നാലും നമുക്ക് മുഷിയും. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വർത്തമാനം നിർത്തും, ഫോണിലാണെങ്കിലും നേരിട്ടാണെങ്കിലൊക്കെ. പിന്നെ നമ്മൾ വേറൊരാളോട് വർത്തമാനം പറയാം, വേറൊരു വിഷയം ശ്രദ്ധിക്കാം. അപ്പോൾ എന്താ വെച്ചാൽ, മനുഷ്യൻ്റെ മനസ്സിനുള്ള ഒരു രീതി ഒന്ന് തന്നെയാകുമ്പോൾ വല്ലാതെ മടുക്കും. അപ്പോൾ ഒരു വൈവിധ്യം, ഒരു വെറൈറ്റി വേണം. അപ്പോൾ അത് പുസ്തകങ്ങൾക്കും ബാധകമാണ്. അപ്പോൾ നമ്മുടെ മേശപ്പുറത്ത് നമ്മൾ ഒരേ സമയത്ത് വായിക്കുന്ന 3-4 പുസ്തകം ഉണ്ട് എന്നുള്ളത് ഒരു ആരോ കേട്ടാൽ തമാശയാക്കാൻ മതി, പരിഹസിക്കാൻ മതി, പക്ഷെ അതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ അത് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ 2-3 ഭാഷയിൽ വായിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം ചിലർ മലയാളവും ഇംഗ്ലീഷും വായിക്കും, ചിലർ മലയാളവും അറബിയും വായിക്കും, ചിലർ മലയാളവും ഹിന്ദിയും വായിക്കും, ചിലർ മലയാളവും തമിഴും വായിക്കും. അങ്ങനെ വായിക്കുന്ന ആളുകൾ എപ്പോഴും ചെയ്യേണ്ടതായി എനിക്ക് തോന്നുന്നത്, ആ ഒരു ഭാഷ തന്നെ വായിക്കരുത്. ഇപ്പോൾ നമ്മളൊരു 1-2 മലയാള പുസ്തകം വായിക്കുന്നുണ്ട്, ആ കൂടുതൽ 1-2 ഇംഗ്ലീഷ് പുസ്തകം വായിക്കാം. അല്ലെ, അറബി വായിക്കുന്നവരാണെങ്കിൽ എന്താണ്, 1-2 മലയാള പുസ്തകം വായിക്കുന്നുണ്ട്, ആ കൂടുതൽ 1-2 അറബി പുസ്തകം വായിക്കാം, അല്ലെ ഹിന്ദി, ഉറുദു, എങ്ങനത്തെ വെച്ചാൽ. അപ്പോൾ അത് അതൊക്കെ നമ്മുടെ മനസ്സിനെ വളരെ ഉന്മേഷത്താക്കി നിർത്തുന്ന, നമ്മളെ ഫ്രഷാക്കി നിർത്തുന്ന കാര്യങ്ങളാണ്. അത് ഇതിപ്പം വേറെ ആളോട് ചർച്ച ചെയ്തപ്പോൾ വേറെ ആൾ എന്താ പറയുന്നതല്ലേ, ഞാൻ എൻ്റെ അനുഭവത്തിനായി പറയുന്നത്. അപ്പോൾ പിന്നെ വേറൊന്നുള്ളതെന്ന് വെച്ചാൽ, ഈ വായന എപ്പോഴും നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കണം. ഇപ്പം നമ്മളൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, വായിച്ച് തീർന്നിട്ടില്ല. അപ്പോൾ അതിപ്പോൾ നമ്മുടെ ഒരു ഷോൾഡർ ബാഗുണ്ട്,
ഒരു കോളത്തിൽ ഒരു തുണിസഞ്ചിയുണ്ട്, അല്ലെങ്കിൽ ഒരു സൂട്ട് കേസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു ഫയലുണ്ട്, ആ കൂട്ടത്തിൽ ആ പുസ്തകം വെച്ചേക്കാം. അപ്പോൾ അതെന്താ, അതെന്താ വെച്ചപ്പോൾ നമ്മൾ ബസ്സിന് പോവുകയാണ്, ആ ബസ് കാത്തു നിൽക്കുന്നു, ബസ്സിനകത്തുനിന്ന് ഞാൻ വായിക്കാറുണ്ട് കേട്ടോ, എല്ലാവരും വായിക്കുമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ നമ്മൾ തീവണ്ടി കാത്തു നിൽക്കുകയാണ്, അവിടുന്ന് ഒരു 10-25 മിനിറ്റ് കിട്ടും, അപ്പോൾ അവിടുന്ന് വായിക്കാം. വായിച്ചോളുന്നില്ല, വായിക്കാൻ തോന്നിയാൽ വായിക്കാൻ പുസ്തകം വേണമല്ലോ, തോന്നണമെങ്കിൽ നമ്മുടെ കയ്യിൽ പുസ്തകം വേണം. പിന്നെ ട്രെയിൻ എന്നൊക്കെ തീവണ്ടി എന്നൊക്കെ സുഖമായിട്ട് വായിക്കാം, കപ്പലിൽ നിന്ന് വായിക്കാം, വിമാനത്ത് വായിക്കാം. അപ്പോഴൊക്കെ നമ്മുടെ ബാഗിനകത്ത് ഇപ്പോൾ നമ്മൾ പല സാധനങ്ങളും എടുത്തു വയ്ക്കുമല്ലോ, ഇപ്പം ഇടയ്ക്ക് കഴിക്കാനുള്ള എന്തെങ്കിലും ചെറിയ ലഘു ഭക്ഷണ പദാർത്ഥങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ പല്ല് തേക്കാനുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ഒരു ടവൽ, അതിൻ്റെയൊക്കെ കൂടുതൽ ഒരു പുസ്തകം കൂടി വയ്ക്കുക. അപ്പോൾ എപ്പോഴും നമ്മളെ തന്നെ ഉറപ്പിക്കാൻ, അത് വേറെ ആളെ കാണിക്കാനല്ല, നമ്മളെ തന്നെ ഉറപ്പിക്കാനാണ്. നമ്മൾ നേരം കളയരുത്, വായിക്കണം, നമ്മൾ ഇന്ന പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ അതൊന്നുമില്ല, അങ്ങനെയല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഏത് യാത്ര പോകുമ്പോഴും നമ്മുടെ ഇപ്പം വായനക്കാരായ ആൾക്കാരുടെയൊക്കെ തോൾ സഞ്ചിയിൽ, അല്ലെ അവരുടെ സൂട്ട് കേസിൽ എപ്പോഴും ഒന്നോ രണ്ടോ പുസ്തകം, ഒന്നോ രണ്ടോ വീക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കയ്യിൽ മിക്ക സമയത്തും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു വായനയുടെ ഒരു സംസ്കാരം, അതിൻ്റെ ഒരു 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 റീഡിങ്ങിൻ്റെ കൾച്ചർ, അത് നമ്മുടെ മനസ്സിൽ നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ അത് മുഷിയാതെ നോക്കേണ്ടത് എങ്ങനെയാണ്, കൊള്ളാവുന്നതാണ് എന്ന് ഉറപ്പുള്ള പുസ്തകം വായിക്കാവും. അപ്പോൾ നമ്മൾ ഒരു പുസ്തകം വായിച്ചാൽ, അല്ലെ 10-15 പേജ് വായിച്ചാൽ നമുക്ക് കാര്യം മനസ്സിലാവും. പിന്നെ ചിലരുണ്ട് എല്ലാം വായിച്ച് തീർക്കുക, അങ്ങനെ ചെയ്യരുത്. ഈ വായന എന്ന് പറയുന്നത് എപ്പോഴും തിരഞ്ഞെടുത്തേ വായിക്കാവും. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ അത്ര അത്ര കേമാന്ന് തോന്നാത്ത നമ്മുടെ സഹപ്രവർത്തകൻ്റെ, നമ്മുടെ നാട്ടുകാരൻ്റെ, നമ്മുടെ സുഹൃത്തിൻ്റെ പുസ്തകം വായിക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ ആ കൂടുതൽ കാണിക്കുന്ന ചില ഇളവുകളാണ്. അല്ലെ നമ്മൾ വായിക്കുന്നത് ഇപ്പം മികച്ച കഥയെഴുത്തുകാരാണ്, മികച്ച നാടകകൃത്തുക്കളാണ്, മികച്ച നോവലിസ്റ്റുകളാണ് എന്ന് തോന്നുന്ന ആളുകളുടെ ചെറുകഥ, അല്ലെ നാടകം, അല്ലെങ്കിൽ നോവൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കൊള്ളാം എന്നുറപ്പുള്ള തിരക്കഥ, അങ്ങനെ വായിക്കാവും. അപ്പോൾ പരിഭാഷകൾ, അപ്പോൾ പരിഭാഷപ്പെടുത്തി പറഞ്ഞെങ്കിൽ തന്നെ സാധാരണഗതിയിൽ ഒരുമാരൊക്കെ നന്നായിരിക്കും. ഇപ്പോൾ റഷ്യൻ ഭാഷയെന്നോ ഫ്രഞ്ച് ഭാഷയെന്നോ ഇംഗ്ലീഷെന്നോ ബംഗാളിന്നോ ഹിന്ദി എന്നോ തമിഴ് എന്നൊക്കെ നമുക്ക് പരിഭാഷകളുണ്ട്. അപ്പോൾ അത് അതിൽ വായന കൈ കിട്ടിയൊക്കെ വായിക്കാം, കണ്ണ് കണ്ടതൊക്കെ വായിക്കാം, അത് ആവശ്യമില്ല. അത് നമ്മുടെ മനസ്സ് ചീത്തയാക്കും, എന്നുവെച്ചാൽ ബോറടിക്കും. ഒന്നാമത് നമ്മളിങ്ങനെ വൈറസം വന്നാൽ പിന്നെ വായന തന്നെ മടുപ്പും, അങ്ങനെയല്ല. അപ്പോൾ അത് ബംഗാളിലെ ഇന്ന നോവലിസ്റ്റ്, അല്ലെങ്കിൽ റഷ്യയിലെ ഇന്ന നോവലിസ്റ്റ്, അല്ലെങ്കിൽ ഫ്രഞ്ച് ഭാഷയിലെ ഇന്ന കഥാകൃത്ത് എന്ന തരത്തിൽ അത് അറിയാനൊന്നൊരു ബുദ്ധിമുട്ടില്ല. ധാരാളം നിരൂപണങ്ങളുണ്ട്, ആളുകൾ വർത്തമാനം പറയും, പിന്നെ നമ്മൾ പറഞ്ഞു കേൾക്കും. അപ്പോൾ അധ്യാപകർ, സഹപ്രവർത്തകർ, സഹപാഠികൾ, കൂട്ടുകാർ, അവരൊക്കെ പറഞ്ഞു കേൾക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ലതാണ് എന്ന് ഉറപ്പുള്ള പുസ്തകം വായിക്കും, അല്ലെങ്കിൽ വെറുതെ സമയം കളയുന്നതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നല്ല പുസ്തകം വായിച്ചാൽ മനസ്സ് നന്നാവും എന്ന് പറയുമ്പോലെ, ചീത്ത പുസ്തകം വായിച്ചാൽ മനസ്സ് വെടക്കാവുകയും ചെയ്യും. അപ്പോൾ ചീത്ത പുസ്തകങ്ങൾ വായിക്കാതിരിക്കാനും നല്ല പുസ്തകങ്ങൾ വായിക്കാനുമാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതിപ്പോൾ എങ്ങനെയാണ് തീരുമാനമാവുക, അത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. ഇപ്പോൾ ഏറ്റവും മികച്ച നോവലിസ്റ്റ് ആരാണ്, ഏറ്റവും മികച്ച കവി ആരാണ്, ഏറ്റവും മികച്ച നാടകകൃത്ത് ആരാണ് എന്നൊക്കെയുള്ള തർക്കം ഉണ്ടാവും. അപ്പം നമുക്ക് വിശ്വാസവും ബഹുമാനമുള്ള, നമുക്ക് നമ്മുടെ അഭിരുചി തിരിയുന്ന ഒരാൾ, ആ ആളുടെ അഭിപ്രായം, അല്ലെ അങ്ങനത്തെ ഒന്നോ രണ്ടോ ആളുടെ അഭിപ്രായം എടുക്കാം. പിന്നെ ചിലർക്ക് എല്ലാവർക്കും എല്ലാം വായിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഖണ്ഡകാവ്യം വായിക്കാൻ പറ്റുന്നുണ്ട്, മഹാകാവ്യം വായിക്കാൻ പറ്റിക്കോളുന്നില്ല. ഇത് മഹാകാവ്യം ഖണ്ഡകാവ്യം വായിക്കുന്ന ആൾക്ക് കവിതാ സമാഹാരം വായിക്കാൻ പറ്റിക്കോളുന്നില്ല, അതിലൊന്നും ഒരു തെറ്റുമില്ല, നമുക്കിഷ്ടമല്ല, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ഒരാൾക്ക് തന്നെ ചിലപ്പോൾ ചെറുകഥ പറ്റില്ല. ചിലർക്ക് ഏറ്റവും നല്ല ഇഷ്ടമുള്ള സാഹിത്യരൂപം നാടകമായിരിക്കും, അല്ലെങ്കിൽ അത് യാത്രാവിവരണമായിരിക്കും, അല്ലെങ്കിൽ അത് നോവലായിരിക്കും, അല്ലെങ്കിൽ ഇത് ചരിത്രപഠനമായിരിക്കും, അല്ലെങ്കിൽ ലേഖന സമാഹാരമായിരിക്കും. അപ്പം നമ്മുടെ അഭിരുചി, നമ്മുടെ അറിവ്, പിന്നെ നമ്മുടെ ആവശ്യം അങ്ങനെയുണ്ട്. അതായത് ഇപ്പോൾ ഒരു അവാർഡ് കിട്ടിയിട്ട് നമ്മൾ പുസ്തകം വായിക്കേണ്ട ആവശ്യമില്ല, അല്ലെ നാട്ടുകാരൊക്കെ പറയുന്നിട്ട് നമ്മൾ പുസ്തകം വായിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ആവശ്യമുണ്ടോ, നമ്മുടെ അഭിരുചിക്ക് പറ്റുമോ, നമുക്ക് രുചിക്കുമോ, നമുക്ക് രസിക്കുമോ എന്നൊക്കെ നോക്കിയിട്ടാണ് വായിക്കേണ്ടത്. ഇനിയിപ്പോൾ അങ്ങനെ ഒന്ന് കേട്ട് വായിച്ചു തുടങ്ങി 10-15 പേജായപ്പോൾ ഇത് കൊള്ളില്ല, അല്ലെ നമുക്ക് രസിക്കുന്നില്ല, നമുക്ക് രുചിക്കുന്നില്ല, നമ്മുടെ അഭിരുചിക്ക് പറ്റില്ല. അതിപ്പോൾ ഈ സാഹിത്യത്തിൻ്റെ കാര്യമൊക്കെ ഭക്ഷണത്തിൻ്റെ കാര്യമായിട്ട് ബന്ധിപ്പിച്ചാൽ പറയാം, ഈ രുചി, രസം തുടങ്ങിയുള്ള വാക്കുകളൊക്കെ
ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട പാചകമായിട്ട് ബന്ധപ്പെട്ട സൗന്ദര്യം എന്നുള്ളതിന് ഉപയോഗിക്കുന്ന സാഹിത്യ മനസ്സിലെ വാക്ക് എന്നാണ് ലാവണ്യം എന്നാ. അതെന്താണ്? ഉപ്പ് എന്നാണ് അതിൻ്റെ ലവണത്വം എന്ന് പറഞ്ഞാൽ, ലവണം എന്ന് പറഞ്ഞാൽ ഉപ്പാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ എത്ര നല്ല ഭക്ഷണമാണെങ്കിലും എത്ര നല്ല ഇഡ്ഡലി ആണെങ്കിലും നമുക്ക് ഇഡ്ഡലി ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ പുട്ട് വളരെ നല്ലതാണെന്ന് അഭിപ്രായമുള്ള പല ആളുണ്ടാവും. പുട്ട് ഒരു നല്ല പലഹാരമല്ല, അത് പ്രാതലിന് കൊള്ളൂല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. അതിനൊന്നും തെറ്റി ശരിയില്ല, അത് നമ്മുടെ രുചിക്ക് എന്താണ് പറ്റുന്നത് എന്ന് നോക്കിയിട്ട്. അത് പുട്ടാണോ പൊറോട്ടയാണോ വെള്ളപ്പാണോ പത്തിരിയാണോ ദോശയാണോ ഇഡ്ഡലിയാണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കണം. അങ്ങനെയുള്ള നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അത് വായനയ്ക്കും ബാധക, പുസ്തകം വായിക്കുമ്പോഴും അത് ബാധകമാണ്. അതുകൊണ്ട് ആ തരത്തിൽ ഒരു ഒരു പണി നമ്മൾ തുടങ്ങിയവരുണ്ടെങ്കിൽ അതിനിത് സഹായകമാവുന്ന ഞാൻ വിചാരിക്കുന്നില്ലെങ്കിൽ തുടങ്ങണം. അതിൽ വലിയൊരു മുന്നറിയിപ്പിക്ക് തരാനുള്ളത്, നമ്മളിങ്ങനെ വായനയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ ശ്രദ്ധ പിടിക്കാൻ പോകുന്നത് ഒന്നുകിൽ ടെലിവിഷൻ ചാനൽ, അല്ലെങ്കിൽ യൂട്യൂബ്, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, അല്ലെങ്കിൽ വാട്സപ്പ്, അല്ലെങ്കിൽ ട്വിറ്റർ. അപ്പോൾ അതിനൊക്കെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ അതിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, ഒരുപാട് ചീത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അതിനൊക്കെ അഡിക്ഷൻ വരും, നമ്മളതിൻ്റെ അടിമകളായിപ്പോ. ഇപ്പോൾ ഫേസ്ബുക്ക് കണ്ടില്ലെങ്കിൽ, വാട്സപ്പ് നോക്കിയില്ലെങ്കിൽ, ട്വിറ്റർ കണ്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നോക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടില്ലെങ്കിൽ ഒക്കെ എന്തോ പ്രശ്നമാണ്, പ്രയാസമാണ് എന്നുള്ള. ഇപ്പം മദ്യം കഴിച്ച് ശരിയുള്ള ആൾക്ക് മദ്യം കഴിക്കാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടില്ലേ, അല്ലെ പുകവലിക്കുന്ന ഒരാൾക്ക് പുകവലിക്കാൻ കിട്ടിയില്ലേ വരുന്ന ബുദ്ധിമുട്ടില്ലേ എന്ന തരത്തിൽ അതിനോട് വിരഹം വരുന്നാണ് ഞാൻ വായിച്ചത്. വിരഹം നമ്മൾ അതുമായിട്ട് പിരിഞ്ഞപ്പോൾ അടിച്ചോക്കും, മൊബൈൽ ഫോൺ കയ്യിലില്ലാതെ പുറത്തിറങ്ങാൻ പറ്റും, മിക്കാക്കും പറ്റില്ല, അത് ഭയങ്കര വിരഹം. നമ്മുടെ കയ്യോ കാലം എടുക്കാൻ മറന്നുപോയ മാതിരി തോന്നും. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ സമയം മുഴുവൻ, നമ്മുടെ ഒഴിവ് സമയം മുഴുവൻ ഈ മൊബൈൽ ഫോൺ, അതിനകത്തുള്ള നവമാധ്യമങ്ങൾ കയ്യേറുകയും നമ്മളെ അടിമകളാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതാണ് നമ്മുടെ ശിഷ്യന്മാരോട്, നമ്മുടെ സഹപ്രവർത്തകരോട്, നമ്മുടെ വിദ്യാർത്ഥികളോട്, നമ്മുടെ മക്കളോട് ഒക്കെ അത് പറയേണ്ടതാണ്. കാരണം പുസ്തകത്തിന് ഇങ്ങനെ ഒരു അടിമയാക്കാൻ പറ്റുന്നൊരു രീതിയില്ല, അത് എപ്പോഴും നമുക്ക് ഗുണേ ചെയ്യുള്ളൂ. പിന്നെ നമ്മുടെ ചിന്ത, നമ്മുടെ ഭാവന, അതൊക്കെ പ്രവർത്തിക്കാൻ ഏറ്റവും നല്ലത് പുസ്തകങ്ങളാണ്. അതിപ്പോൾ ഏത് പുസ്തകമാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ ആവർത്തിക്കുകയാണ്, അവനവൻ്റെ അഭിരുചിക്കും ആവശ്യത്തിനും അനുസരിച്ച് പിന്നെ തീരുമാനിക്കുക. പിന്നെ എല്ലാവരുടെ ശൈലി എല്ലാവർക്കും ഇഷ്ടമില്ല, അപ്പോൾ നമുക്കിഷ്ടമുള്ള ശൈലി വായിച്ചാൽ മതി. ഇപ്പോൾ ഒ വി വിജയൻ്റെ കഥകളോ MT വാസുദേവൻ്റെ കഥകളോ ആനന്ദൻ്റെ കഥകളോ കുഞ്ഞബ്ദുലിയുടെ കഥകളോ ഏതാണ് നല്ലത് എന്നുള്ള ഓരോ വ്യക്തിക്കും അനുസരിച്ച് മാറും. അപ്പോൾ നമുക്ക് പറ്റിയ എടുത്താൽ മതി. അതിപ്പോൾ വൈലോപ്പള്ളിയുടെ കവിതയാണോ, എടശ്ശേരിയുടെ കവിതയാണോ, ശങ്കരകുറുപ്പിൻ്റെ കവിതയാണോ, ബാലാമണിയുടെ കവിതയാണോ, നമുക്ക് രുചിക്കുക, അത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. അതുപോലെ നോവലിൻ്റെ കാര്യം ഇല്ല, എല്ലാ കാര്യവും അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ വായന ഇന്ന് നമ്മുടെ ഒരു പ്രതിരോധമായിട്ട് ഉപയോഗിക്കേണ്ട സാധനമാണ്. പല തരത്തിലുള്ള പ്രത്യേകിച്ച് TV ചാനലുകൾ, നവമാധ്യമങ്ങളൊക്കെ നമ്മുടെ നാനാഭാഗത്തും അതിൻ്റെ ഒരു മഹാസമുദ്രത്തിനാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നടുവിൽ ഒരു തുരുത്തുണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് പുസ്തക പാരായണം എന്ന് പറയുന്നത്. ഇപ്പോൾ വായന പത്രം വായിക്കുന്നുണ്ട്, അത് നല്ലതല്ലേ, നല്ലതാണ്. വീക്കിലി വായിക്കുന്നുണ്ട്, നല്ലതല്ലേ, നല്ലതാണ്. അപ്പോൾ അതിനൊക്കെ തന്നെ ഒരുപാട് സമയം വേണം. ഇപ്പോൾ പത്രം, ഒരു പത്രം നോക്കിയാൽ പോരല്ലോ, ഒന്നോ രണ്ടോ പത്രം ചുരുങ്ങി നോക്കണം, പിന്നെ പല വാരികകളും നോക്കണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കുറച്ച് സമയം നമ്മൾ പുസ്തക പാരായണത്തിന് മാറ്റിവെച്ചാൽ മാത്രമേ എൻ്റെ കണക്കിന് നമ്മുടെ മാനസികവും ബുദ്ധിപരവുമായ വളർച്ചയ്ക്ക് സഹായിക്കുള്ളൂ. അതൊരു ഓരോ ദിവസവും 1 സെൻറ്റിമീറ്ററിന് 1 സെൻറ്റിമീറ്റർ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വരുമ്പോഴാണ് നമുക്കൊരു സന്തോഷം, ഒരു തൃപ്തി ഉണ്ടാവുക. അപ്പോൾ ഞാൻ ആവർത്തിക്കുകയാണ്, പുസ്തക പാരായണത്തിന് വേണ്ടി കുറച്ച് നേരം, അത് നന്ന വെളുപ്പിനാണോ വൈകിട്ടാണോ രാത്രിയാണോ എന്നൊക്കെ അവനവൻ്റെ ജോലി, മറ്റ് സാഹചര്യങ്ങൾ, ഭൂപ്രകൃതി, കാലാവസ്ഥ ഒക്കെ അനുസരിച്ച് തീരുമാനിക്കാം. പക്ഷെ അങ്ങനെ തീരുമാനിക്കണം. പുസ്തക പാരായണം വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിതത്തിലെ ഭാഗമാണ് എന്ന് നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള യാത്ര, വളർച്ച എന്നുള്ളത് പലപ്പോഴും മുരടിച്ചു പോകും എന്ന് ഒരു മുന്നറിയിപ്പ് തരാനും കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.